കഴിച്ചു? എന്നേക്ക് സമയായി? കഴിച്ചു? എനിക്ക് ക്രിസ്മസ് ഒക്കെ പോണ്ടേ? കണ്ടാലും മതി. നിങ്ങൾക്ക് ക്രിസ്മസിന്റെ സകലമാന ഫീലും പോകുമ്പോഴായിരിക്കും ഞാൻ എന്റെ ക്രിസ്മസിന്റെ രണ്ട് വ്ളോഗായിട്ട് വരാൻ പോണത്. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് വീഡിയോ തീരെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതിന് ഞാൻ ആദ്യം എല്ലാവരുടെ അടുത്തും സോറി പറയണു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രോഹിത്തുണ്ട് കേട്ടോ ഇവിടെ. രോഹിത്തിനെ അറിയാത്തവർക്ക് രോഹിത്തിന്റെ അനിയനാണ്, അവൻ ഇറ്റലിയിൽ പഠിക്കുകയാണ്. അപ്പോൾ വെക്കേഷന് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ജർമ്മനിയിൽ ഡെസൽഡോർഫ് എന്ന് പറയുന്ന സ്ഥലത്തിലൊരു ക്രിസ്മസ് മാർക്കറ്റിൽ പോവുകയാണ്. ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല കേട്ടോ, അമ്മുചേച്ചി ആൻഡ് ഫാമിലി ഉണ്ട്, ബിൻചേട്ടൻ ആൻഡ് ഫാമിലി ഉണ്ട്. ദീപചേച്ചിയുടെ കാര്യം കുറച്ച് ഡൗട്ട്ഫുള്ളാണ്, കാരണം ദീപചേച്ചിക്ക് ഇന്നലെ ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് വരുമോ ഇല്ലേ എന്നുള്ളത്. നമ്മളെല്ലാവരും കൂടെ എല്ലാ കൊല്ലവും ക്രിസ്മസിൻ്റെ അടുപ്പിച്ചിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതെ നമ്മുടെ ഗാർഡൻ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ രാവിലത്തെ സ്റ്റാൻഡപ്പ് കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ആരൊക്കെ എവിടുന്ന് എങ്ങനെ എപ്പോൾ എത്ര കാറ് എങ്ങനെയാണ് പോണേന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ദീപചേച്ചി വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ദീപചേച്ചിക്ക് ഭയങ്കര ടയേർഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദീപചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മുടെ ആ സ്റ്റേജ് കഴിഞ്ഞായിരുന്നു. ഞാനുണ്ടല്ലോ ഇപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്നൊരു 12 മണിയാകുമ്പോഴാണ് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്നത്. എവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ് പോണത്? ജർമ്മനിയിലാണ് പോണത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കൊളോൺ ആണോ അതോ ഡെസൽഡോർഫ് ആണോ പോണത്, കാരണം ഞാനല്ല മുക്കിയത്. ഈ ഒരു ചോദ്യം ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോഴാണ് ഇതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോ പോണ വഴിക്ക് ഞാൻ ഇത് ബുക്ക് ചെയ്ത ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം ഏത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് ഞാൻ പോണത് എന്നുള്ളത്. അപ്പോ ഇപ്പൊ സമയം 10 മണിയായി, 12 മണിക്ക് ഇറങ്ങണം എന്നാണ് പറയണത്. അപ്പൊ 10:30 ഞാനും രോഹിത്തും കൂടെ ഇവിടുത്തെ ഹോഫ് ഡോർഫ് സെൻട്രം പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് റെഡ് ഡ്രസ്സ് ഇല്ല ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വരുന്ന എല്ലാവരോടും പറഞ്ഞു ക്രിസ്മസി ആയിട്ട് വരണം എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ഡ്രസ്സ് ഇല്ലല്ലോ. അപ്പൊ ഒരു കുട്ടി ക്രിസ്മസ് ഷോപ്പിങ്ങും ഫസ്റ്റ് ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രോഹിത്ത് വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആവുകൊണ്ടാണ് കേട്ടോ ദോശയൊക്കെ. കാരണം അവൻ പറയുന്നുണ്ടായിരുന്നു ഇറ്റലിയിൽ അവൻ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അവന് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രം കാഴ്ചവെച്ചൊരു വളരെ നല്ല കാര്യമാണ് അത്. പിന്നീട് അങ്ങോട്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കുറേ കാലമായില്ലേ വെല്ലച്ചനെ അമ്മമ്മേനെയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ രോഹിത്ത് എങ്ങനെയുണ്ടായിരുന്നു വന്നിട്ട്, അവൻ്റെ ഫ്ലൈറ്റ് ഓക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അവർ രാവിലെ തന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെ ഇദ്ദേഹം വെല്ലച്ചനോടും അമ്മമ്മേനോടും സംസാരിക്കുന്ന ഒരു അസുലഭ നിമിഷമാണത്. പുള്ളി അങ്ങനെ ഡെയിലി എന്നെ പോലെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ല. ഞാനും രോഹിത്തും ഇതേ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോയിട്ട് കുറച്ച് ഡ്രസ് വാങ്ങിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് 8 മിനിറ്റും കൂടെയാണ് ഇനി ഹോഫ് ടോപ്പ് സെന്റർ ഉള്ളത്. നമുക്ക് 1 മണിക്കൂർ സമയമാണ് വിഷ്ണു വന്നിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ നമുക്ക് സാധനം വാങ്ങി തിരിച്ചു കിട്ടും. അപ്പൊ ഞങ്ങളിത് സെന്റർ എത്തിയിട്ടോ കണ്ടോ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ. നമുക്ക് ആകെ 1/2 മണിക്കൂർ സമയമുള്ളൂ ഡ്രസ് എടുക്കാൻ, കിട്ടുമോ എന്നറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് സാറയോ ന്യൂയോർക്കോ എവിടെയെങ്കിലും പോയി നോക്കാം. ഞാൻ എന്തിനാണ് ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്നുള്ളത് പോലെ ധൃതി വെച്ച് ഡ്രസ്സ് എടുക്കാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ചെത്തുക 24 വൈകുന്നേരമാണ്. അപ്പോഴേക്ക് കടയെല്ലാം അടച്ചിട്ടുണ്ടാവും, ക്രിസ്മസും ഒക്കെ അല്ലേ. അപ്പോൾ എനിക്ക് പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര പെട്ടെന്ന് പോയിട്ട് ധൃതിയിൽ ഡ്രസ്സ് എടുക്കുന്നത്. ഇവിടെ ഒന്നും ഒരു റെഡ് ഡ്രസ്സും ഇല്ല കേട്ടോ. എനിക്ക് എന്തോ ഭാഗ്യത്തിന് രണ്ട് ഡ്രസ്സ് കിട്ടിയത് ഞാൻ വീഡിയോയിൽ കാണിച്ചോ, ഞാൻ മറന്നുപോയി. കോസ്റ്റീസ് നിന്ന് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ രോഹിത്ത് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. വിഷ്ണുവിന് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങും. ഞാൻ ലേറ്റ് ആവുന്നൊന്നും വിഷ്ണു വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാനും രോഹിത്തും രണ്ട് വഴിക്ക് പോയി. അവൻ അവൻ്റെ കാര്യം നോക്കാനും ഞാൻ എൻ്റെ കാര്യം നോക്കാനും. എനിക്ക് കിട്ടി, അവന് കിട്ടിയില്ല.
അപ്പോൾ അതേ നമ്മൾ കിട്ടിയ ഡ്രസ്സ് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് നമ്മൾ ഓടുകയാണ് കേട്ടോ. അതേ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും കാറ് പാർക്ക് ചെയ്താൽ എവിടെ നിർത്തി എന്നുള്ളത് കൃത്യമായി മറക്കും. അപ്പോൾ നമ്മളതേ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. വിഷ്ണു വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, നമുക്കൊരു 12:30 ആകുമ്പോൾ നമുക്ക് ബിൻചേട്ടൻ്റെ വീട്ടിലെത്തണം. അപ്പോൾ ഇന്ന് ആരൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മുച്ചേച്ചി ആൻഡ് ഫാമിലി, ദീപചേച്ചി ആൻഡ് ഫാമിലി, ബിൻചേട്ടൻ ആൻഡ് ഫാമിലി, അപ്പോൾ നമ്മളെല്ലാവരുമാണ് പോണത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ബൈ ബൈ. അപ്പൊ അതെ ഞാൻ പോയി തിരിച്ചു വന്നപ്പോക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ട് വിഷ്ണു വിധുവിന്റെ അടുത്തും മോന്റെ അടുത്തും സംസാരിക്കുകയാണ് കേട്ടോ. വിഷ്ണുവിന്റെ അനിയത്തിയാണ് വിധു. അപ്പൊ ഞാൻ ദേ റെഡി ആയി കേട്ടോ. ഇനി ഞാൻ വിചാരിക്കണം നമ്മൾ ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം കിട്ടും. അപ്പം പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് വിഷ്ണുവിന് ആക്ച്വലി എന്തിനാണ് ഫോൺ, ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് കേട്ടോളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രോഹിത്തിൻ്റെ പാസ്പോർട്ട് കാണാതെ അത് ഈ വീട്ടിലെവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇത് ആദ്യമായിട്ടുണ്ടാവുന്ന സന്ദർഭമൊന്നുമല്ല, ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു കുറെ തവണ നോക്കണം, പിന്നെ ചോദിച്ചു എല്ലാം നോക്കിക്കേണ്ട അവസാനം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, വിഷ്ണു കാറിൽ പോയി കയറിയിട്ടുണ്ട്, രോഹിത് ദേശു വിട്ടുകൊണ്ടിരിക്കുന്നു, അതാണ് ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റ് അല്ലേ രോഹിത്. നമ്മളൊരൊറ്റ ദിവസമാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നുള്ളൂ, നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോരും. എന്നാലും നമ്മൾ ലഗേജും കാര്യങ്ങളും ഒന്നും ഒട്ടും കുറച്ചിട്ടില്ല, ആസ് യൂഷ്വൽ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഡസൽഡോഫിക്ക് ഉള്ളത്. അപ്പം അതേ നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ അതെ ഇവിടുന്ന് പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളൊരു ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ, കോഫി കുടിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പകുതി ദൂരത്തോളം കുറച്ചും കൂടെ ട്രാവൽ ചെയ്തപ്പോഴാണ് വിഷ്ണുവിന് പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നത് പെട്രോൾ അടിച്ചിട്ട് പൈസ കൊടുത്തിട്ടുള്ളത്. അപ്പോ എന്താ ചെയ്യുക, നമ്മൾ തിരിച്ചു വരണോ എന്നുള്ളതിനൊക്കെ പറ്റി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെയുള്ള പമ്പിന്റെ നമ്പർ കണ്ടുപിടിച്ച് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ഇഷ്യൂ ആണെന്ന്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഡീവിയേഷൻ എടുത്തിട്ട് പമ്പിക്കാനെ തിരിച്ചു പോവുകയാണ് അല്ലേ വിഷ്ണു. എന്തൊരു വോൾട്ടേജ് ഇല്ലല്ലോ. അപ്പൊ അതെ ഈ കാണുന്നതാണ് പമ്പ്, അവിടെയാണ് നമ്മൾ കാറിൽ ഫുൾ പെട്രോൾ അടിച്ച് പൈസ കൊടുക്കാതെ പോകുന്നത്. അപ്പോ നമ്മളിപ്പോ ഇത് ഈ ഡയറക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് തിരിച്ചങ്ങോട്ട് വരേണ്ടത് ഹൈവേ കൂടെ ആയതുകൊണ്ട് തിരിച്ച് നമുക്ക് 37 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മൾ ആ പമ്പിൽ എത്തുള്ളൂ. അപ്പൊ നമ്മൾ 5 മണിക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ എത്തേണ്ടത് ഒരു 6:30 ആവുന്നുണ്ടായിരിക്കും എത്താൻ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1-2 മിനിറ്റിൽ ആ പമ്പ് എത്തും. എനിക്ക് ചോദിച്ചു നോക്കി വെക്കണോ വാട്ട് വുഡ് ഹാവ് ബീൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഈ കാണുന്നതാണ് പമ്പ്, വിഷ്ണു പോയിട്ട് പെട്ടെന്ന് പെയ്തിട്ട് വരും. അത് ഏത് വകയിലാണ് വിഷ്ണു, താനല്ലേ മറന്നത്? ഒന്നും ഞാൻ കാണാം, ഞാൻ ഒന്ന് കണ്ടോക്കി വെക്കണം. അപ്പൊ ഞാൻ പോയിട്ട് പെയ്തിട്ട് വരാം. ഇങ്ങനത്തെ ആൾക്കാരുടെ വായിലിരിക്കാന്നുള്ള സിറ്റുവേഷനിലൊക്കെ എപ്പോഴും ഞാനാണ് കേൾക്കാൻ വേണ്ടി പോവാറ്. അപ്പൊ ഞാൻ കേട്ടു വരാം. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പെട്രോളിന്റെ പൈസ ഒക്കെ കൊടുത്ത് ഇതേ നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ഏകദേശം എത്ര മണിക്കൂറുണ്ട്, നമ്മൾ 1 മണിക്കൂറിൽ അവിടെ എത്തേണ്ടതായിരുന്നു, ഇപ്പം ഇനി നമുക്ക് 1.5 മണിക്കൂർ ഇനിയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:30 ഒക്കെ ആവുന്നുണ്ടാവും എത്താൻ, 6:30 ആവുന്നുണ്ടായിരിക്കും. ഇപ്പം സമയം 4:30 ആണ്, അതാണ് ഇത്ര ഇട്ടായി വരുന്നത്. അപ്പം നമ്മൾ നെതർലൻഡ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്, ഇപ്പം നമ്മൾ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോബാൻ ഹൈവേസിൽ കൂടെയാണ് നമ്മൾ പോണത്. ഇവിടെ ആക്ച്വലി സ്പീഡ് ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും അത്രയും സ്പീഡിൽ നമുക്ക് പോവാം. പക്ഷെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വിഷ്ണു ഒരു 106 കിലോമീറ്ററിലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. യാ, അങ്ങനെ ഫൈനലി നമ്മളെടുത്ത അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നമ്മൾ പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ ഒരു ദിവസത്തിന് അവർ പാർക്കിംഗ് ചാർജ് പറഞ്ഞത് 20 യൂറോ ആണ്. പക്ഷെ എന്നാലും നമ്മുടെ കാർ ഇവിടെ ആക്ച്വലി സേഫായി കിടന്നോളൂ, നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കല്ലേ നമ്മൾ പോകണുള്ളൂ.
അപ്പൊ നമ്മളെല്ലാരും ഇവിടെ വന്ന് സെറ്റായി, എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇനി നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോവാണ്. നമ്മൾ ഡെസൽഡോഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടോ, ആരിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ക്രിസ്മസ് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. അവർക്ക് ആക്ച്വലി അവിടെ കളിക്കാനുള്ള കുറച്ച് റൈഡൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇവർ എക്സൈറ്റഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഈ സ്ട്രീറ്റിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോണ്ടല്ലോ ഇങ്ങനെ മാസ്മരികമായി പോയി, അങ്ങനെയൊക്കെ പറയൂ, എനിക്കറിഞ്ഞൂടാ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിഡ്ലൻ സ്ട്രീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാ ബ്രാൻഡ്സും എല്ലാ കടകളും ഉള്ള ഒരു കിഡ്ലൻ കിഡ്ലൻ ഷോപ്പിംഗ് സ്ട്രീറ്റ്. എനിക്കാണെങ്കിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റും വേണ്ട, ഇതിലെല്ലാത്തിലും കയറി ഇറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായി കേട്ടോ. അപ്പോൾ എന്തായാലും വന്ന പണി നമുക്ക് ആദ്യം തീർക്കാം. ആദ്യം നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ പോയി നല്ല ഗ്ലൂ വൈനൊക്കെ കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കാം. അതിനിടയിലാണ് ബിൻചേട്ടൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയത്, ഷൂ പൊട്ടിപ്പോയത്. അപ്പോൾ ബിൻചേട്ടൻ ഡെക്കാത്ലോണിൽ കയറിയിട്ട് ഒരു ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അതെ, ഡെസൽഡോഫിലുള്ള കിടലൻ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. എനിക്ക് ആ കയറി വരുമ്പോഴുള്ള വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വോയിസ് ഓവർ ചെയ്യാം. നമ്മൾ ഡെസൽഡോഫിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ വൈൻ കഴിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് സെൻചേട്ടൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻചേട്ടൻ്റെ ഭയങ്കര വ്യത്യസ്തമായ ഷോട്ട്സൊക്കെയാണ് ഇത്. ഗ്ലൂ വൈൻ നിങ്ങൾ എത്ര പേര് കുടിച്ചിട്ടുണ്ട്? എനിക്ക് ഞാൻ ആദ്യമായിട്ട് കുടിക്കണത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലൂ വൈൻ കുടിക്കാനല്ല, പക്ഷേ ഈ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ഗ്ലൂ വൈൻ ഇങ്ങനെ ഊതി ഊതി കുടിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ് പുറത്തു നിന്നും കൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈക്വലി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇത്. ഞാനൊരു കോൺട്രാഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ, വിൻ്റർ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഡിസംബർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ, നമ്മൾ ഗ്ലൂ വൈൻ വാങ്ങിക്കുമ്പോൾ അവർ ഗ്ലാസ്സിലാണ് തരിക. ഈ ഗ്ലാസ് നമ്മൾ തിരിച്ചു കൊടുത്താൽ ഒരു ഗ്ലാസ്സിന് അവർ 2 യൂറോ വെച്ചിട്ട് നമുക്ക് തിരിച്ചു തരും. ഗ്ലാസ് തിരിച്ചു കിട്ടാനുള്ള അവരുടെ ഒരു ടെക്നിക്കാണത്. അപ്പോൾ അതേ, വിഷ്ണു ആ പൈസ വാങ്ങി ബിൻചേട്ടനെ ഏൽപ്പിച്ചത് ഞാൻ വീഡിയോ എടുത്ത് തെളിവ് വെച്ചതാണ്. അപ്പോൾ ഇനി പിള്ളേരൊക്കെ കളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അവർക്ക് കുറേ റൈഡും കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. നടന്നു പോണ വഴിക്കാണ് ചെസ്റ്റ്നട്ട്സ് കണ്ടത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് മാർക്കറ്റിൽ പോയപ്പോൾ ഇത് കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൈസ കൊടുക്കണം, കാർഡ് പേയ്മെൻറ്റ് പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇല്ലാത്തത് കാരണം, എൻ്റെ ഒപ്പമുള്ള ആരെയും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കാരണം എനിക്കത് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. ഇത്തവണ നമ്മളിത് വാങ്ങിച്ചു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്രയായിരുന്നു എന്ന്. 5 യൂറോയ്ക്ക് എന്തോ ആണ് നമ്മൾ വാങ്ങിച്ചത്, 5 or 10 യൂറോസിന് എന്തോ ആണ് നമ്മൾ വാങ്ങിച്ചത്. എനിക്ക് ആക്ച്വലി നാട്ടിൽ ചക്കക്കുരു കഴിക്കുന്ന പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. എനിക്ക് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെസ്റ്റ്നട്ട് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ എന്താ പറയുക, ഷെല്ലൊക്കെ പൊട്ടിച്ച് കഴിക്കുന്ന ആ ഒരു ഫീലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഈ തണുപ്പത്ത് ഈ കാറ്റത്തൊക്കെ നിന്ന് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്മുചേച്ചി കണ്ടോ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിലാണ് നിന്ന് ചെസ്റ്റ്നട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഫുഡ് എവിടെ കിട്ടുക എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അതിനു മുന്നേ എല്ലാവർക്കും ഒരു ചെസ്റ്റ്നട്ട് ഡ്രിങ്ക്. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും പോകരുത്. കാരണം ഇവിടെ നല്ല കിഡ്ലൻ ഫുഡ് കിട്ടും. അപ്പോൾ അതേ, നമ്മളെല്ലാവരും ബ്രെഡും സോസേജും ഒക്കെ വാങ്ങി കഴിച്ച് പോവുകയാണ്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അടിപൊളിയൊന്നും ആയിരുന്നില്ല. കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക, ഡിന്നറായിരുന്നു. പക്ഷെ യൂഷ്വലി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേക ഫ്ലേവർ എനിക്ക് ആക്ച്വലി ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഇത്തവണ എനിക്ക് ആക്ച്വലി അത്രയൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു ഓക്കെ ഓക്കെ ഫുഡായിരുന്നു. ഞാൻ ആക്ച്വലി ഇവരെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ആക്ച്വലി ചെറുപ്പത്തിന് പൂരത്തിന് പോയപ്പോൾ കിട്ടിയ ഒരു കൈൻഡ് ഓഫ് ഫീൽ തന്നെയായിരിക്കുമോ ഇവർക്ക് ആക്ച്വലി ക്രിസ്മസ് മാർക്കറ്റിൽ വരുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. ഓൺലി തിങ് എനിക്ക് വ്യത്യാസം തോന്നിയത്, നമുക്ക് പൂരത്തിന് കുറച്ചും കൂടെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു കുറേ കടകളൊക്കെ വെച്ചിട്ട്. അതല്ലാതെ ബാക്കിയൊക്കെ എന്താ പറയുക, പൂരത്തിൻ്റെ ഒരു യൂറോപ്പ് വേർഷനായിട്ടാണ് എനിക്ക് ക്രിസ്മസ് മാർക്കറ്റ് ഫീൽ ചെയ്തത് കേട്ടോ. ആരി ആക്ച്വലി ചെറുതായതുകൊണ്ട് അവന് റൈഡ്സിലൊക്കെ കയറാൻ പേടിയായിരിക്കും എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ അവന് കയറാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലേറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവനെ നമ്മൾ റൈഡിൽ കയറ്റാൻ തീരുമാനിച്ചു. അവൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവൻ എന്ത് ഹാപ്പിയാന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഞാൻ ആലോചിക്കായിരുന്നു, നേത്തൻ്റെ ഒക്കെ ഏജിൽ ഒരു 5-6 ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇത്ര എക്സൈറ്റ്മെൻറ്റോടുകൂടെ നമുക്കൊരു റൈഡിൽ കയറുക എന്ന് പറയുമ്പോൾ അത്ര ഹാപ്പിയാണല്ലേ. പക്ഷേ കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഇതും വ്യത്യാസം വരും.
Danny, Nathan. അങ്ങനെ നമ്മൾ റൈഡൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് എനിക്ക് എന്താ പറയേണ്ടത് എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ആ ഒരു എന്താ പറയുക അന്താളിപ്പം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പരിപാടിയെല്ലാം പൂട്ടിക്കെട്ടി നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ആരൊക്കും ഫുഡ് കഴിച്ച് എത്ര മതിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻ്റെ അടുത്ത്. അവിടെ നമ്മൾ കാര്യമായിട്ട് ഡിന്നർ കഴിക്കാം എന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ ദീപചേച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. ദീപചേച്ചി വരാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ഇന്ന് വന്ന് ഇത്രയും കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദീപചേച്ചിക്ക് നാളെ ക്രിസ്മസിന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതേ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡിന്നർ. ഓക്കെ ഓക്കെ ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. നമ്മളിനി എല്ലാവരെയും കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള കാർഡും കാര്യങ്ങളും ഒക്കെ എൻ്റെ തന്നെ ഉണ്ടോ എന്നുള്ളത് വിഷ്ണു ചെക്ക് ചെയ്ത് എൻ്റെ പോക്കറ്റിൽ വെച്ച് സിബ് ഇട്ടരികയാണ് കേട്ടോ, കളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരൊറ്റ ദിവസത്തെ സ്റ്റേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ പറ്റുകയാണെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യണം ആ സ്ട്രീറ്റിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല, നമ്മൾ എണീക്കാനൊക്കെ ലേറ്റ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.